മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു സപ്പോർട്ടഡ് ബൈ റിപ്പിൾ ടീ പിന്നെ അപ്പൊ സ്റ്റാർ വാങ്ങിക്കണോന്ന് പറഞ്ഞു വൈകുന്നേരം പോവാം. ഇപ്പം ക്രിസ്മസ് വരണല്ലേ ഉള്ളു, അതിന് മുമ്പേ എന്തായാലും കടയിൽ പോകേണ്ടി വരും. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, വീട്ടു സാധനങ്ങൾ. അത് കഴിഞ്ഞ ആഴ്ചയിൽ വാങ്ങിച്ചത് തിന്നണാടേ നിങ്ങള്. പിന്നെ സാധനം വാങ്ങിച്ചാൽ തീരൂലേ. കഴിഞ്ഞ ആഴ്ചയിൽ വാങ്ങിച്ചത് അതൊന്നുമല്ല, അവിടെ ഇരുന്ന് കാക്ക വിളിച്ചത് കേട്ടാ. കാക്ക വിളിക്കണല്ലേ നിനക്കെന്ത്? കാക്ക വിളിച്ചാ വിരുന്നുകാർ വരുമെന്നാണ്. അതൊക്കെ അവർക്ക് വെറുതെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണം. ഞാൻ പറഞ്ഞ കല്യാണം കഴിച്ചിട്ട് ഒരു വർഷായില്ലേ, ഇപ്പോഴാണ് വിരുന്നിന് വരുന്നത്. വലിയ ബഹുമാനം അല്ല, ഇരിക്കടി. അല്ല, കൊറേ നാളായില്ലേ കണ്ടിട്ട്, ഇതിന് കുറച്ച് ബഹുമാനം കൊടുക്കാന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം, എന്നിട്ട് ഇപ്പഴാണ് കേറി കയറുന്നത്. ലീവ് കിട്ടണ്ടേ? ഒരു വലിയ ഐടിഐക്കാരല്ലേ. ഐടിഐക്കാരൻ രാവിലെ ഒന്നുണ്ട്. ഐടി അബി അന്ന് കല്യാണത്തിന്റെ അന്ന് കണ്ടതാണ്, കണ്ടിപ്പോഴാ കാണുന്നത്. എന്നെ അന്ന് കണ്ടതല്ലേ. നിന്നെ കാണാൻ തന്നിരിക്കുന്നത് ഈ കുടുംബത്തിലുള്ള ആളല്ലേ. നിങ്ങളെ കണ്ടിങ്ങനെ അന്തം വിട്ട് നിക്കുവാണ്. പിന്നെ അന്തം വിട എന്താ? നിങ്ങളെ അന്ന് കല്യാണത്തിനല്ലേ കണ്ടത്? കുറച്ചും കൂടെ ഹൈറ്റ് കുറവായിരുന്നു. നീ നിന്നോക്കാ, നിന്നെക്കാളും ഹൈറ്റ് ഉണ്ടോ? ശരിയാ, വെച്ചവള് ഇപ്പോഴും ബേക്കറി ഐറ്റംസ് ഒക്കെ തന്നെ അല്ലേ തിന്നണത്. ചുമ്മാ ഇങ്ങനെ ഉണ്ട പത്ര കണക്ക് ഇരിക്കണം. പിന്നെ വർത്തമാനം പിന്നെ പറയാം. നിങ്ങൾ ഡ്രസ് മാറും പിന്നെ നാളെ പോകുന്നതുവരെ നിങ്ങൾ ഇത് തന്നെ ഇട്ടോണ്ട് ഇവിടെ നിൽക്കും. നാളെ അല്ല, ഇന്ന് പോണം. അതെ, ഇന്ന് പോണം. ഇത്രയും നാള് കൂടിയിട്ട് വന്നിട്ട് ഇന്ന് ഉടനെ പോവാനാണെങ്കിൽ പിന്നെ അത് കുഴപ്പമില്ല, നാളെ പോവാം. ഡ്രസ്സും സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ നിന്റെ ഒരു ഡ്രസ് ചേച്ചി വിളിച്ചിട്ടുണ്ട്. അതിപ്പോ നമ്മളെ തെറ്റല്ല, എന്റെ കുടുംബത്തിലെ ഏറ്റവും തലമൂത്ത ആളെന്ന് പറയുന്ന ആളിന്റെ മോനായി പോയി ഞാൻ. നിന്റെ അപ്പനും ഞാനും തമ്മിൽ രണ്ടു വയസ്സിന്റെ അങ്ങോട്ട് വ്യത്യാസമേ ഉള്ളൂ. എടാ, നിനക്കുള്ള ഡ്രസ് ഇവിടെ ഉണ്ട്, ഞാൻ എടുത്തു തരാം. അതിനേക്കാളും ബെസ്റ്റ് ആണ് ഈ സാധനം. വീട്ടിൽ പോണ്ടേ പിള്ളേർക്ക് കഴിക്കാൻ തന്നു കൊടുക്കാണ്ട് കൊടുക്കാം.
വെള്ളമല്ലേ അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ കൊടുക്കാൻ തരും. ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറുണ്ട് മീൻകറിയുണ്ട് തോരനും. അതിപ്പോ എല്ലാ ദിവസവും അവരെ കഴിക്കണല്ലേ. എല്ലാം പിന്നെ അവർക്ക് ഒന്നും കഴിക്കാം. അല്ലാതെ പിന്നെ മരച്ചീനി വാങ്ങിക്കൊഴുകിയല്ല. ചിക്കൻ നൂറ് കൊടുക്കണ്ട. അവരെല്ലാം സിറ്റിയിൽ ചിക്കനും അൽഫാമും ബർഗറും പിസയും ഒക്കെ കഴിച്ചോണ്ടിരിക്കുന്നവർക്ക് പിന്നെ ചിക്കനാ കപ്പയും ചമ്മന്തി അറിയാം അല്ലേ. പുളിച്ചമന്തി ഇത് കഴിച്ചത് അത് ഇഷ്ടപ്പെടുന്നു. ഞാൻ അത് പോയി വാങ്ങിച്ചിട്ട് വരണം. എന്റെ ഡ്രസ്സാണ് ഇപ്പൊ മാമിയും മരുമകളെ കണ്ടുകഴിഞ്ഞാൽ അനിയത്തി ചേട്ടൻ സത്യം പറഞ്ഞാണല്ലോ മീനു എവിടെ ചേച്ചി എന്ന് പറയും. ആ ഒരു അടുത്തൊരു അങ്ങനെ ഇങ്ങനെ പോയി ഇത് ഇങ്ങോട്ട് മാറി ഒരു കയ്യില് കൊടുക്കാൻ ഇറങ്ങൂടാത്ത പിന്നെ ഇങ്ങനെ പിടി ഇവിടെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ഇപ്പൊ അവക്കല്ലേ. ആ ഇതാണ് ഒരു ദിവസം നിങ്ങൾ ഡ്രസ് ഇല്ല ഡ്രസ് ഇല്ലാന്ന് നോക്ക് മീനോട്ട് ഡ്രസ് അത് ബോധനാവല്ലേ അത് വെറുതെ വെച്ചാൽ പിന്നെ ഇന്ന് കഴിക്കാൻ സ്പെഷ്യൽ ആയിട്ട് എന്ത് വേണം മക്കൾ കുറിച്ചോ ചിക്കൻ ബിരിയാണി മതി. അയ്യോ ചിക്കൻ ബിരിയാണി കഴിച്ചു മടുത്ത് കിടക്കുന്നു. എന്താണ് നെയ്ച്ചോറും ചിക്കൻ കറിയും കൂടെ ആക്കാം. അയ്യോ ഭയങ്കര കണ്ടുപിടുത്തം തന്നെ ഈ നെയ്ച്ചോറും എന്റെ കൂടെ ഈ ചിക്കൻ കറി കുറച്ച് വെച്ചിരുന്ന സാധനമാണോ മോള് ഒറ്റ വാക്കിൽ ബിരിയാണി എന്ന് പറഞ്ഞ് അത് വേണ്ടെന്ന് അവർക്ക് ബിരിയാണി എടാ നിനക്കെന്ത് വേണോടാ എനിക്ക് എന്തിട്ടാ. അയ്യോ അപ്പൊ അവള് ആ പരുവത്തിലാക്കിയില്ലേ പിന്നെ ഇവിടെ അതൊക്കെ തന്നെ അതൊന്നും വേണ്ട. നമ്മൾ പണ്ട് കപ്പ ഉറച്ച് കഴിക്കൂലായിരുന്ന നമ്മളെ അമ്മൂമ്മയുടെ തോട്ടത്തു നിന്ന് അത് മതി. അതും മുളകും കൂടെ വെച്ച് അല്ലെങ്കിൽ ചമ്മന്തിയും കൂടെ വെച്ച് അതൊക്കെ ഓർമ്മയുണ്ടല്ലേ അവന് ഇഷ്ടപ്പെടുന്ന ഞാനല്ലേ പറഞ്ഞത് മരച്ചീനി വാങ്ങിച്ച് പുഴുങ്ങാന്ന്. നമുക്ക് കടയിൽ പോയി ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് കപ്പയെ വാങ്ങിച്ച് ടഹോന അഞ്ഞു വരാം. അപ്പൊ നിങ്ങൾ ഇവിടെ ഇച്ചിരി നുണയൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ രണ്ടുമൊന്നു തന്നെ കപ്പയാണ് മനസ്സിനെ ലുങ്കി ഇരിക്കുന്നില്ലേ അതങ്ങനെ കിട്ടിയാ മതി. നീ കൂടുതൽ ബോധനയുണ്ട ഇതൊക്കെ വല്ലപ്പോഴേക്കൊക്കെ ശീലിക്കണോടാ. പിന്നെ നോക്ക് എങ്ങനെയുണ്ട് നമ്മളെ നാടൊക്കെ കൊള്ളാം കേട്ടാ കൊള്ളാം. ഇത് മൊത്തം ഒരാളുടെയാണോ? ഒരാളുടെ അല്ലടാ ഇത് എന്റെ മേൽനോട്ടത്തിലാണ് ഇവിടെയുള്ള കർഷകരെല്ലാം കൃഷി ചെയ്യുന്നത് മനസ്സിലായില്ലേ. നമ്മളെ കൃഷിഭവനിൽ നിന്ന് പുതിയ പുതിയ സ്കീമുകളും കാര്യങ്ങളും എല്ലാം അവർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ നല്ല വിളവുള്ള കൃഷി ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇവിടെ കണ്ട ഏത്ത വാഴ ഈ ചുവന്ന വാഴ എന്നറിയാമോ? ഇല്ല. ഇത് നമ്മളെ ഈ ഭാഗങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് കപ്പവാഴ എന്ന് പറയും ചുവന്ന പഴം. പിന്നെ നിന്റെ സോഫ്റ്റ്വെയർ അതൊക്കെ ഇങ്ങനെ പോകണം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തും ഉണ്ട്. പക്ഷെ ഈ കൃഷിയും കാര്യങ്ങളും പച്ചപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശത്ത് ചേട്ടൻ ഇതൊക്കെ ഇവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ച് അവിടെ വന്നുകൂടി സിറ്റിയിലവിടെ കൃഷി ഇരിക്കണം. അതെ കൃഷി ഉള്ള സ്ഥലത്തല്ലേ കൃഷി ആഫീസർക്ക് കാര്യമുള്ളൂ. അല്ല സിറ്റിക്കകത്ത് എവിടെ വന്നാൽ അവിടെ മാക്സിമം പോയി കഴിഞ്ഞാൽ മൂന്നാല് ചെടി വയ്ക്കാൻ പറഞ്ഞു കൊടുക്കണം. അതല്ലാതെ അല്ല ഇത് കണ്ട എന്തൊരു പച്ചപ്പ് എന്നറിയാ എത്ര കിലോ വേണം അവിടെ? ഒരു മൂന്ന് കിലോ വരെ. മൂന്ന് കിലോ നമ്മൾ അത്രയും പേരല്ലേ ഉള്ളൂ. ആ മരിച്ചിനി കേട്ടാ ഒരു മൂന്ന് കിലോ മരിച്ചിനാണ്. ഇത് നമ്മളെ അനിയത്തിൻ്റെ ഭർത്താവ് അവർ സിറ്റിയിൽ നിന്ന് വന്നേ. അപ്പൊ മരിച്ചിനെയൊക്കെ വെച്ച് ഒന്നൊന്ന് കൂടാന്ന് വിചാരിച്ചു. ആ ഇവർക്ക് അത് അവിടെ നിന്ന് കിട്ടുമല്ലോ. മൂന്ന് കിലോ മതിയേ. ഓ എടാ നല്ല നാടേ ഏത്തപ്പഴം എടാ
സിറ്റിയിൽ കെട്ടൂല മരുന്നടിച്ചു മരുന്നടിക്കാതെ കിടില സാധനം നമുക്കൊന്നും നീ കൊടുത്തിട്ട് വേണം മൂന്ന് കിലോ മരിച്ചില്ല ചേച്ചി ഓ പാട്ടൊക്കെ എങ്ങനെ പോകുന്നു എന്റെ പൊന്നെ ഇതിന് രണ്ടെണ്ണത്തിന് വെച്ച് വിളമ്പി അതിനേ സമയമുള്ളൂ പാട്ടും ഇല്ല ഒന്നും എന്റെ പൊന്നെ മക്കാളം പറയല്ലേ ചേച്ചി 24 മണിക്കൂർ ഇവിടെ പാട്ടാണ് ഇവിടെ ബാക്കിയുള്ളവർക്ക് സൊയ്യതില്ല എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറയാനുണ്ടോ സഹിക്കുന്നില്ലേ കേട്ടാ ഇതാണ് അവസ്ഥ ഒരു സ്നേഹവും ഇല്ല ബഹുമാനവും ഇല്ല ഏത് നേരവും കുറ്റം പറിച്ചു നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഓ ഏത് സമയം ഇത് തന്നെ ഓരോന്ന് പറയും പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്റെ ചേട്ടൻ ഇവിടെ കാട് വളർത്തുകയാണല്ലോ അതുകൊണ്ട് കൊതുവിന് ഒരു ക്ഷാമവും ചുമ്മാ അച്ഛനെ കിടന്ന് പറയാൻ നോക്ക് അച്ഛൻ മോളാണല്ലേ അച്ഛനും മോളും ഒറ്റ കെട്ടാണ് ഒന്നും പറയാൻ പാടില്ല ഇവിടെ എന്റെ ചേട്ടൻ എന്താ പറഞ്ഞല്ലോ മൊത്തത്തിൽ ഇതല്ലേ പിന്നെ ഇവിടെ ചുറ്റും ഇഷ്ടംപോലെ അടിപൊളി സ്ഥലങ്ങളുണ്ട് കാണാൻ വരുന്ന പിന്നെ വരാണ്ട് പണ്ട് വന്നതാ ഇനി മറന്നുപോയി ഇവിടെയൊക്കെ മാറി കൊറേയൊക്കെ മാറി കാട് പിടിച്ച് ഇപ്പോഴും കിടക്കന്നെ കാടൊക്കെ ഉണ്ടെന്നാൽ നല്ല ഭംഗിയാണ് ഇവിടെ വൃത്തിയൊക്കെ ആക്കി പോയി പണ്ട് ഇവിടെ ജാമ്പൊക്കെ ഉണ്ടായിരുന്നുണ്ടോ ചേച്ചി ഇപ്പോഴും അപ്പുറത്തുണ്ട് ഉണ്ട് ഇപ്പോഴും അതിന്റെ സീസൺ അല്ലേ ഇപ്പൊ ആരെങ്കിലും കൊണ്ട് നമുക്ക് പറഞ്ഞാ വരണാ ഇല്ല എനിക്ക് ഒരുപാട് ജോലിയുണ്ട് അത് കഴിഞ്ഞിട്ട് ചേച്ചി വരുന്നുണ്ടോ ഇല്ല ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരാം പോയിട്ട് പെട്ടെന്ന് വരണേ സൂപ്പറല്ലേ അടിപൊളി എനിക്ക് ചാടി കുളിക്കാൻ തോന്നുന്നു പക്ഷെ ഭയങ്കര തണുപ്പായിരിക്കും ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ആണോ എന്റെ മീന് കിട്ടുവോ മീന് കിട്ടും കിട്ടുവോ അപ്പുറത്ത് ചേച്ചി എത്ര നാളായി ചേച്ചി തേങ്ങ മറക്കി ജോലി ചെയ്യാൻ തുടങ്ങിട്ട് 4 വർഷമായി 4 വർഷമായോ എന്താ അങ്ങോട്ട് വരണോ വരണോന്നുണ്ട് പക്ഷെ ഇവിടെ അല്ലേ എല്ലാവരും ചേച്ചി ഇവിടെ ഇഷ്ടമല്ലേ ഇങ്ങോട്ടൊന്നും നാട്ടുമുറ ഇഷ്ടം ആ എനിക്കാണെങ്കിൽ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് വെച്ച് താമസിക്കാൻ കൊതിയാവും സത്യം പിന്നെ ഈ ഭാഗത്തൊക്കെ അഭിച്ചേനെ എങ്ങോട്ടെങ്കിൽ ജോലി അവിടെ അല്ലേ ഇടയി പിന്നെ എങ്ങനെ വരും ഓൺലൈൻ അല്ലേ ഇപ്പം നമ്മൾ വെറുതെ നിൽക്കുന്നത് ഇവിടെ അല്ല ഇവിടെ സാധാരണ നോക്കിയാ ഒഴുക്കുള്ള സ്ഥലം നമുക്കത് അങ്ങോട്ട് എവിടെയെങ്കിലും പോവാം അല്ല ഒന്നുകൂടെ നോക്കാം കാലു അനക്കല് സംസാരിക്കാതെ ഒന്ന് നയിക്കാം മീന് പക്ഷേ മീനകളൊക്കെ എവിടെ പോയി ഇന്നലെ ഒരു നേരപ്പാലം നടന്നു ചിലപ്പോ എന്നെ കണ്ടോണ്ടായിരിക്കും പോയത് പിടിച്ചോ ഇനി തിരിച്ചു നോക്ക അനക്കല്ലേ കുനിപ്പിക്കണേ നമ്മൾ വന്ന സമയം ശരിയല്ല മീൻ ഇവിടെ ഇല്ലാത്ത സമയത്താണ് വന്ന് ഉച്ചയ്ക്ക് വരായിരുന്നു ഇവിടെ കാണണേണ് സത്യം പറ നീ ഇന്നേരം ഇവിടെ മീനെ കണ്ടോണ്ടോ എല്ലാ ആഴ്ച ഞാനും അച്ഛനും വരണ്ട പിന്നെ പക്ഷെ എനിക്ക് തോന്നണം ഇത് ഉച്ചയല്ലേ അവർക്ക് ആഹാരം കഴിക്കണ്ടേ അയ്യോ ഒരു മിനിറ്റ് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇങ്ങനെ വലിച്ചു നോക്കാം പാ ഇനി അറ്റ പാ ഈ വലിച്ചോണ്ട് അങ്ങ് പോണേ വാ 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 ഇങ്ങനെ ഇങ്ങനെ വലിച്ചോണ്ട് നടന്നു പോ ഉച്ചിങ്ങനെ കുനിക്കേ ഇന്നലെ മഴ പെയ്താണ് ഈ തോട്ടിലാണെങ്കിൽ ആകാശമുള്ള നീർക്കോലിയുള്ളതാണ് പിന്നെ ആ
ഭയങ്കര ദാനശീല അഭീഷ്ട വരതായി നീ വേണം അങ്ങോട്ട് ചാരി ഇരി. നവംബർ മാസം വരെ തുടങ്ങിയാണ് സാറണോ സാറണോ എന്ന് പറഞ്ഞു ചേട്ടൻ പരോള് വരൂലേ പരോള ഇനി കട്ടിൽ കിടക്കണം ഇനി കട്ടിൽ കിടന്നു പറ്റൂ നീ തറ കിടന്നോ അപ്പൊ എന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നോളാം.